നമസ്കാരം. നടൻ ഇന്നസെന്റ് പറഞ്ഞ ഒരു കഥയാണ് അത്. ഒരു കഥ എന്ന് പറഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അദ്ദേഹം എടുത്ത അല്ലെങ്കിൽ നടന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചില പുസ്തകത്തിൽ അദ്ദേഹം ഈ കഥ പരാമർശിച്ചിട്ടുണ്ട്. ആ കഥ എന്തെന്നാൽ, അദ്ദേഹം അർബുദബാധിതനാണ് എന്ന് നമുക്കറിയാമല്ലോ, ക്യാൻസറാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആലീസും ഇതേ രോഗബാധിതയാണ്. അവർ രണ്ടുപേരെയും ചികിത്സിക്കുന്നത് ഡോക്ടർ ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ കാര്യമൊന്നുമല്ല പറഞ്ഞു വരുന്നത്. അപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് അവർ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോവും, തിരിച്ചു പോവും, ചില യാത്രകളൊക്കെ നടത്തും. അവരുടെ രണ്ടുപേരുടെയും അസുഖം, അവരാ അർബുദ രോഗമുക്തി പ്രാപിച്ചു വരികയാണ്, സുഖം പ്രാപിച്ചു വരുന്നു. അങ്ങനെ ഒരിക്കൽ രണ്ടുപേരും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇന്നസെൻ്റ് ഡ്രൈവറോട് പറയുന്നു, ഒരു വണ്ടി നിർത്താൻ പറയുന്നു. അപ്പോൾ ഒരു കുരിശടിയുടെ അടുത്തായിട്ടാണ് ഈ വണ്ടി ചെന്ന് നിൽക്കുന്നത്. ഇന്നസെൻ്റ് കാറിൻ്റെ ഗ്ലാസ് താത്തിട്ട് തല പുറത്തേക്ക് ഇട്ടിട്ട്, ഇപ്പം ഈ കുരിശടിക്കകത്ത് യേശു ക്രിസ്തു ഉണ്ട്. ആ രൂപം നോക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ് ഇന്നസെൻ്റ്. അപ്പോൾ തൊട്ടടുത്ത് ഇരുന്ന ആലീസ് വിചാരിച്ചിരുന്നത് ഈ കുരിശടി നോക്കി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇന്നസെൻ്റ് വണ്ടി നിർത്താൻ പറഞ്ഞതെന്നാണ്. അപ്പോൾ ആലീസ് പെട്ടെന്ന് ഞെട്ടി ചോദിക്കുന്നു, നിങ്ങളെന്തായി മനുഷ്യ ഈ കാണിക്കുന്നത്? കർത്താവ് ഈശോ മിശോയെ നോക്കിയാണ് ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ വളരെ ശാന്തനായിട്ട് ഇന്നസെൻ്റ് പറയുന്നു, ആലീസേ, ദൈവത്തിന് പ്രിയപ്പെട്ടവരെ അവർ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിളിക്കും. ദൈവത്തിന് വല്ല ദേഷ്യമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ഭൂമിയിൽ കിടത്തി അല്ലെങ്കിൽ ഇട്ട് നരകിപ്പിക്കും. ഇത് നരകമായാലും സാരമില്ല, എനിക്ക് കുറേ കാലം കൂടി ജീവിക്കണം എന്ന് ഇന്നസെൻ്റ് പറയുന്നു. അതായത് ഈ ഭൂമിയിൽ കുറേ കാലം കൂടി ജീവിക്കണമെന്ന് പറയുന്നു ആലീസ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഒന്നും മിണ്ടിയില്ല, കാറപ്പോഴേക്കും നീങ്ങിത്തുടങ്ങിയിരുന്നു. മറ്റൊരു ദേവാലയത്തിൻ്റെ അടുത്തെത്താറായപ്പോഴേക്കും ആലീസ് പറയുന്നു കാറ് നിർത്താൻ. ഡ്രൈവർ കാറ് സൈഡിലാക്കി കൊടുത്തു. ഇത്തവണ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അതായത് ഡ്രൈവർ ഇന്നസെൻ്റ് അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ആലീസാണ് പുറത്തേക്ക് തലയിട്ടിട്ട് കോക്രി കാണിച്ച് അല്ലെങ്കിൽ കൊഞ്ഞനും കുത്തി കാണിക്കുന്നു. എന്നിട്ട് പിറുപിറുത്തുകൊണ്ട് അവർ പറയുന്നു, എന്നെയും ദൈവം അങ്ങനെ ഇഷ്ടപ്പെടേണ്ട, എനിക്കും കുറേ നാൾ കൂടെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്. ഒന്ന് ഓർത്ത് നോക്കുക, അതൊരു വെറും കഥയല്ല. അപ്പോൾ ആലീസും ആലീസിൻ്റെ ഭർത്താവായിട്ടുള്ള ഇന്നസെൻറ്റും ക്രിസ്തീയ വിശ്വാസികളാണ്. നമുക്കേവർക്കും അറിയാം അവരുടെ വിശ്വാസത്തിലുമുണ്ട് സ്വർഗവും നരകവുമൊക്കെ. സ്വർഗത്തിൽ ചെന്നാൽ എന്താണ് സുഖസൗകര്യങ്ങളെന്നൊക്കെ ഓരോ മത വിശ്വാസത്തിലും അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നിട്ടും ഇന്നസെൻറ്റിനും ഇന്നസെൻറ്റിൻ്റെ ഭാര്യ ആലീസിനും ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി, ഈ ഭൂമിയിൽ കുറേ കാലം കൂടി അവർക്ക് ജീവിക്കണം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, അത്രയേറെ ആഗ്രഹമാണ്. നമുക്കറിയാം ഇനിയൊരു ജന്മം കൂടി തരുമോ ഈ സുന്ദര ഭൂമിയിൽ ഇന്ന് എഴുതി വെച്ച മലയാളം കവിയുണ്ട് വയലാർ, നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ അവരുടെ വിശ്വാസത്തിൽ പോലും സ്വർഗവും നരകവും ഉണ്ടായിട്ട് കൂടിയും ഈ ഭൂമിയിൽ ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എത്ര കാലം കൂടി ഇപ്പം നാളെ മരിക്കുമെന്നറിഞ്ഞാലും ഒരു ദിവസവും കൂടെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുപുരുഷവും. അസുഖം വന്നാലും ഇല്ലെങ്കിലും മനുഷ്യൻ ഒരു നാൾ മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മറുവശം ഒന്ന് ചിന്തിച്ച് നോക്കുക. 18 വയസ്സ്, 20 വയസ്സ്, 22 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഈ ഭൂമിയിലെ ജീവിതമേ ജീവിതമല്ല, ഇവിടുന്ന് വിട്ട് മുകളിലോട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ തുടുത്ത മാർവിടങ്ങളുള്ള 72 ഹൂറികൾ പൂണ്ട് വിളയാടാൻ, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പൂണ്ട് വിളയാടാൻ 72 അതിസുന്ദരികളായിട്ടുള്ള ഹൂറികൾ, പൊരിച്ച മീനിൻ്റെ മുട്ട, മണമില്ലാത്ത മദ്യപ്പുഴ, ഒരിക്കലും സ്കലിക്കാത്ത ലിംഗം, എത്ര നേരം ഇടുമ്പെങ്കിലും ബന്ധപ്പെടാം, ഇതവരുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ചു കൊടുക്കുന്ന, ചെറിയ പ്രായം തൊട്ടേ കുത്തിവെച്ചു കൊടുക്കുന്നത് മൈക്കിൻ്റെ മുന്നിൽ നിന്ന് വിടുവായത്തരം വിളിച്ച് പറയുന്ന മതപുരോഹിതരാണ്. ഇതവരെ എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതല്ല, കൊതിപ്പിക്കുന്ന രീതിയിൽ, പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ തലച്ചോറിലേക്ക് അടിച്ച് കയറ്റി കൊടുക്കുകയാണ്. അത് വിശ്വസിച്ചാണ് ഒരു തലമുറ വളർന്നു വരുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു പ്രത്യേകതരം സംഘടനയുണ്ട്, SDP എന്നാണ്. രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ നാളുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ നടന്നു. അപ്പോൾ ഒരു SDP കാരൻ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ നേതാവ് തന്നെ പറഞ്ഞത്,
അവൻ സ്വർഗം കിട്ടി, അവൻ സ്വർഗത്തേക്ക് പോയി, അവനെ പോലെ ആവാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. എത്ര അപകടകരമായിട്ടുള്ള ഒരു ചിന്താ രീതിയാണ്, ചിന്താഗതിയാണ് അതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ട, ഇവിടുന്ന് കൊല്ലപ്പെടുകയോ കൊന്നോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അവരുടെ ഭാഷയിൽ ഷഹീദായി കിട്ടിയാൽ, അല്ലെങ്കിൽ രക്തസാക്ഷിയായി കിട്ടിയാൽ മതി, അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്ന ഇത്രയും സുഖസൗകര്യങ്ങളാണത്രേ. എത്ര അപകടകരമാണ് ആ ചിന്താഗതി, ആ ആശയം എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് ഇവരിലേക്ക് കുത്തിവെക്കുന്നത് ആരാണ്? ചെറിയ പ്രായം തൊട്ടേ അവരുടെ തലച്ചോറിലേക്ക് ഇത് അടിച്ചേൽപ്പിച്ച് കൊടുക്കുകയാണ്. ഈ ഭൂമി ഒരിടത്താവളം മാത്രമാണ്, ശാശ്വതമായിട്ടുള്ള ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നത് അവിടെയാണ്. അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഇത്ര കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതും വിശ്വസിച്ചിട്ടാണ് അന്യമത വിശ്വാസവും, എല്ലാവരെയും പറ്റി അല്ല തീർച്ചയായിട്ടും അടച്ചു പറയുന്നത്. പക്ഷേ നൂറുകണക്കിന് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കാര്യങ്ങൾ പറയുന്നവരെ കാണാം. ഇവിടെയുള്ള മദ്യ ബ്രാൻഡുകൾ പേരില്ലാതെ അതേ സംഗതി അതിലും കൂടുതൽ അളവിൽ അവിടെ കൊടുക്കുന്നു എന്ന് വിളിച്ച് പറയുന്ന മത പുരോഹിതന്മാരും വരെയുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ഏതൊക്കെ രീതിയിലൂടെയാണ് യുവതലമുറയെ വഴിതെറ്റിക്കുന്നത് എന്ന് ഓർക്കുക. ഇവിടെയാണ് ഇന്നസെൻറ്റും ആലീസും പറഞ്ഞ ആ കഥയുടെ, അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ആഴവും പരപ്പവും അതിൻ്റെ വ്യാപ്തിയുമൊക്കെ നമുക്ക് മനസ്സിലാവുക. ചെറിയ ജീവിതമാണ് എല്ലാവർക്കും. 100 വയസ്സ് വരെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, ചിലത് അപൂർവമായിട്ട് കുറച്ചുകൂടെ പോകും. എന്നാലും ശരാശരി വെച്ച് നോക്കിയാൽ 70-80 കൂട്ടുക. അതൊക്കെ എത്ര പെട്ടെന്ന് ഓടിപ്പോകുന്ന വർഷങ്ങളും കണക്കുകളാണെന്ന് ഓർക്കുക. എല്ലാവരുമായിട്ട് സഹവർത്തോടെ കഴിഞ്ഞ് സുന്ദരമായിട്ട് ജീവിച്ച് പോകേണ്ട മനുഷ്യർ, എപ്പോഴോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന, യാതൊരു ഉറപ്പുമില്ലാത്ത, അവിടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന ഇല്ലാത്ത സ്വർഗത്തിന് വേണ്ടി കൊല്ലും കൊലയുമായിട്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇന്നസെൻറ്റും ഇന്നസെൻറ്റിൻ്റെ ഭാര്യ ആലീസും ഉൾപ്പെട്ട ആ കഥയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈനോസ്.